ഇതാണ് നമ്മുടെ ബ്രസയുടെ ഒരു ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ഒരു ഇൻറ്റീരിയർ ആയിരുന്നു. ശരിക്കും സ്റ്റിയറിംഗ് വീലും മാറുന്നൊരു സുസുക്കിയുടെ ലോഗോ ഉണ്ട്. പാഡൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. ഇതൊരു ഓട്ടോമാറ്റിക് ആണ്, ZXI പ്ലസ്. പിന്നെ ഇവിടെ ഒരു വാനിറ്റി മിററും കഴിയുന്നുണ്ട്. ഇവിടെ ഒരു ടിക്കറ്റ് ഹോൾഡറാണ് ലഭിക്കുന്നത്. പിന്നെ നമുക്ക് ഒരു മിറർ ലഭിക്കാനുണ്ട് വിത്ത് ലൈറ്റ് നമുക്ക് വേണ്ടി വരുന്നുണ്ട്. പിന്നെ നമുക്ക് സൺറൂഫ് വരുന്നുണ്ട്. മെയിൻ അട്രാക്ഷൻ ആണ് സൺറൂഫ്. അപ്പോൾ നമുക്ക് കീ വരുന്നത് ഇതാണ്, മാരുതിയുടെ ഒരു കീ വരുന്നത്. സോ നമുക്കൊന്ന് വണ്ടി ഒന്ന് ഓൺ ആക്കിയിട്ട് നോക്കാം, ഇങ്ങനെയുണ്ടെന്ന് നോക്കി സംഭവങ്ങളൊക്കെ. സോ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഇൻസ്ട്രുമെൻ്റ് കസ്റ്റഡി ശരിക്കും നല്ലൊരു അടിപൊളിയായിട്ടുണ്ട്. സോ ഇത് നമ്മുടെ പെട്രോൾ അത് നമുക്ക് ഇങ്ങനെ കാണിക്കുന്നത്. സോ ഇപ്പോൾ സുസുക്കിയുടെ ഒരു ലോഗോ വന്നു. ഞാൻ കേബിൾ എടുക്കാൻ മറന്നുപോയി മെയിനായിട്ട്. ആൻഡ് ഓക്കെ വെൽക്കം പറഞ്ഞു. ഇത് നമ്മുടെ 360 ഒരു വ്യൂ ക്യാമറ ആണ്, 360 വ്യൂ ക്യാമറ കിട്ടുന്നുണ്ട്. സോ ഞാൻ നമ്മുടെ മ്യൂസിക് കണക്റ്റഡ്, സോ കോപ്പറേറ്റ് അടിക്കും. സോ വെഹിക്കിൾ ഓൾമോസ്റ്റ് അടിപൊളിയാണ്. നമ്മുടെ ഡിസ്പ്ലേ നമ്മുടെ വയർലെസ് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ ആണെന്ന് എനിക്കറിയില്ല, ബട്ട് വയർലെസ് സപ്പോർട്ട് ചെയ്യും ഇതിനകത്ത്. നമുക്ക് ഓൾറെഡി വൈഫൈയുടെ സെറ്റിംഗ്സ് നമുക്ക് പോയി നോക്കി, നല്ല ഡിസ്പ്ലേ ഉണ്ട്. ഡിസ്പ്ലേയുടെ മോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഡേറ്റ് ആൻഡ് ടൈം ഉണ്ട്. പിന്നെ നമുക്ക് വെൽക്കം മെസ്സേജ് നമുക്കിപ്പം ഞാനിപ്പം എൻ്റെ പേരിടാം, അഭിനു അഭിനു എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേരിടാം. സോ ഓക്കെ കൊടുത്താൽ അല്ല വെൽക്കം അഭിനു വെൽക്കം എന്ന് പറയും, നോർമൽ വെൽക്കം എന്ന് പറയും. പിന്നെ ഇതിനകത്തുള്ളത് സെറ്റിംഗ്സിനകത്ത് നമ്മുടെ വെൽക്കം മെസ്സേജ് ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ട്, ഫാക്ടറി സെറ്റ് ഉണ്ട്, പിന്നെ ഡാൻവിജ് ഉണ്ട്, പിന്നെ നമ്മുടെ സെക്യൂരിറ്റി ഉണ്ട്, ക്യുബ് ഗൈഡ് ഉണ്ട്. പിന്നെ പിന്നെ എന്താണെന്ന് വെച്ചാൽ ആംബിയൻറ്റ് ലൈറ്റിംഗ്. ഇപ്പോൾ എത്ര നേരം തപ്പുന്നത് നമുക്ക് വോയിസ് ആംബിയൻറ്റ് ലൈറ്റിംഗ്. ടേൺ ഓൺ ആംബിയൻറ്റ് ലൈറ്റ്. ആംബിയൻ ലൈറ്റ് ഈസ് ഓൾറെഡി ഓൺ എന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു ബ്ലൂ സ്ട്രിപ്പ് ഉണ്ട്. ഈ ബ്ലൂ സ്ട്രിപ്പാണ് ഈ ഒരു ആംബിയൻ ലൈറ്റ്. നമുക്ക് വേണമെങ്കിൽ നമുക്കൊന്ന് ആറിട്ട് നോക്കാം. ആറായിട്ടില്ല, ഓക്കെ ആറിട്ട് നോക്കാം. ഇത്രയോ ഇതാണ് ക്യാമറ വരുന്നത്, നമ്മുടെ ഫ്രണ്ട് വ്യൂ 360 വ്യൂ ക്യാമറ എന്നാണ് ശരിക്കും പറഞ്ഞ് നമുക്ക് വണ്ടിക്ക് വരുന്നത്. സോ നമുക്കിനി പിടാം. സോ വയർലെസ് ചാർജർ ഉണ്ട്, എൻ്റെ ഫോൺ ബേസിക്കലി വയർലെസ് ചാർജർ അല്ല. പിന്നെ ഗ്ലോ ബോക്സ് നോക്കുവാണെങ്കിൽ ഗ്ലോ ബോക്സ് കൂൾഡാണ്, തണുപ്പ് വരുന്നുണ്ട്. ഗ്ലോ ബോക്സ് കൂളാണ് ഇത്, പക്ഷേ ഒരു ആ ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക് ആണ്. പിന്നെ നമുക്ക് മെയിനായിട്ട് വരുന്ന ഹെഡ്അപ്പ് ഡിസ്പ്ലേ ഗൈസ്, നമ്മുടെ മെയിൻ സാധനം. നിങ്ങൾ കാണാൻ പറ്റുമോ എനിക്കറിയില്ല. ഇവിടെ സോറി ഇത് മറ്റേ ക്യാമറ ആയിരുന്നു, സോറി മറപ്പ്. സോ നമ്മുടെ ഹെഡ്അപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട്. നമുക്കിവിടെ പ്രസ് ചെയ്തുകൊണ്ട് വെച്ചാൽ നമുക്കൊരു ഹെഡ്അപ്പ് ഡിസ്പ്ലേ വരും. സോ വോയിസ് എത്ര മാത്രത്തോളം കിട്ടുന്നുണ്ട് എനിക്കറിയില്ല, പക്ഷേ ഹെഡ്അപ്പ് ഡിസ്പ്ലേ സ്റ്റാർട്ടിങ്ങിന് വന്നു. ഹലോ ലോ ഫ്യൂവൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമുക്ക് വേണമെങ്കിൽ ഇത് ഇൻക്രീസ്, നമുക്കിങ്ങനെ സെറ്റിങ് പൊസിഷൻ സിക്സ്, നമുക്കിങ്ങനെ പൊസിഷൻ കൂട്ടുക. നമുക്ക് മീൻസ് നമ്മൾ ഞാൻ വിചാരിച്ചത് ഹെഡ്അപ്പ് ഡിസ്പ്ലേ ഒരു ഉപകാരമില്ലാത്ത ഒരു സാധനമാണ് എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നമുക്കൊരു ഹൈ പ്രൈസ് നോക്കുവാണെങ്കിൽ നമുക്ക് ഹെഡ്അപ്പ് ഡിസ്പ്ലേ എന്തായാലും ഒരു ലുക്കാണ്. സോ നമുക്ക് ലൈറ്റിൻ്റെ നോക്കാം. സോ സോ ഇതാണ് നമ്മുടെ ഫ്രണ്ടിലെ ഡേ ടൈം റണ്ണിങ് ലൈറ്റും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബൂട്ട് സ്പേസ്, ബൂട്ടിങ്ങനെ തുറക്കണേ. ഓക്കെ ബൂട്ട് സ്പേസ് ഓക്കെ അല്ലേ, ബൂട്ട് സ്പേസ് ഓക്കെ. നമുക്കൊരു രണ്ട് മൂന്ന് ലഗേജ് വെക്കാം. ഇവിടെ ഒരു എന്തൊരു ഓൾട്ടറുണ്ട്, പിന്നെ ലാമ്പുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ബാക്കിൽ നമുക്കൊന്ന് ഇരുന്ന് നോക്കാം. ബാക്കിൽ ഇരിക്കുമ്പോഴത്തേക്ക് അയ്യോ ഇത്ര സ്പേസ് ബാക്കിൽ നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഇത്ര സ്പേസ് നമുക്ക് ബാക്കിൽ. പിന്നെ നമുക്ക് ഒരു സി ടൈപ്പ് യു എസ് ബി ചാർജിങ് പോർട്ടാണ്, ഇത് നോർമൽ യു എസ് ബി ടൈപ്പാണ്. ഇത് വരുന്നത് നമ്മുടെ സി ടൈപ്പ് പോർട്ടാണ്. നമുക്കിവിടെ എ സി, നമുക്ക് ഓട്ടോമാറ്റിക്കും മാനുവലായിട്ട് കണ്ട്രോൾ ആണ്. നമ്മുടെ ആർക്കിമെഡീസിൻ്റെ സ്പീക്കറാണ് ഇന്നത്തെ വരുന്നത്. സീറ്റിംഗ് ഓക്കെ ഓക്കെ, ഫാബ്രിക് സീറ്റിംഗ് ആണ്. നമുക്കൊരു ടൈ സപ്പോർട്ട് എന്നൊരു ആംറസ്റ്റും കിട്ടുന്നുണ്ട്. ഫൈൻ, നമുക്കൊരു എൽ ഇ ഡി ലൈറ്റ് ബാക്കി കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ബാക്കി കൊണ്ട് വെച്ചാൽ നമുക്ക് ഇവിടെ നടക്കും ഒരു ചെറിയ ലാമ്പ് പോലത്തെ ഒരു സെറ്റപ്പ്. പിന്നെ അക്കോഴ്സ് നമുക്ക് സൺറൂഫ് ഉണ്ട്. നമുക്ക് സൺറൂഫ് തുറന്ന് നോക്കാം. ചേട്ടൻ സൺറൂഫ് തുറന്നോട്ടെ, സൺറൂഫ് ഓക്കെ. സൺറൂഫ് കൂടെ നമുക്ക് വിചാരിക്കും. സോ ഗൈസ് ഇതാണ് സൺറൂഫിലെ വ്യൂ, ഒരു ഗംഭീര ഒരു സൺറൂഫാണ്. സോ നമുക്ക് ആൻറ്റിനെയും കാര്യങ്ങളൊക്കെ ഓക്കെ ഓൾറൈറ്റ് ഓക്കെ എന്ന് പറയാം. നമുക്ക് സൺറൂഫ് നിൽക്കാനായിട്ട് നമുക്കൊന്ന് സൺറൂഫ് ക്ലോസ് ചെയ്യാം. പിന്നെ
നമ്മുടെ ലൈറ്റാണ്, ഇത് നമ്മുടെ നോർമൽ അലോജൻ ലൈറ്റാണ്. പിന്നെ നമ്മുടെ വണ്ടിയുടെ ഓട്ടോ ഡിമ്മിങ് മിറർ വരുന്നുണ്ട്. നമുക്കിനി സൗണ്ട് വണ്ടിയുടെ ചെക്ക് ചെയ്ത് നോക്കാം ഇങ്ങനെയുണ്ട്. ഓക്കെ, സോ ഗൈസ് നമ്മുടെ വണ്ടിയുടെ സ്പീക്കർ നമ്മളിത് ടെസ്റ്റ് ചെയ്യാൻ പോകാം. സൗണ്ട് കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. സൗണ്ട് ഒക്കെ ആണ്, നമുക്കൊന്ന് ഇൻക്രീസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി കോപ്പറേറ്റ് അടിക്കും. സോ അതിനകത്ത് നമ്മുടെ സിസ്റ്റത്തിൽ നോക്കുവാണെങ്കിൽ നമുക്ക് സെറ്റിംഗ്സ് ഉണ്ട്, നമുക്ക് ഫ്യൂവലിൻ്റെ എത്ര ആവറേജ് ആയി നോക്കാം. നമ്മുടെ വൈഫൈ സെറ്റിംഗ്സ് ഉണ്ട്, ഇത് നമ്മുടെ ഷോർട്ട് കട്ട് മെനു എന്ന് പറയും. സോ അതിനകത്ത് വൈഫൈ വേണമെങ്കിൽ ഓഫ് ചെയ്ത് നോക്കാം, ഓൺ ആക്കാം. നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. സോ ഇൻബിൽഡ് വൈഫൈ ലൈക്ക് എം ജി എക്ടർ അങ്ങനത്തെ കുറേ വണ്ടികൾക്കുള്ള കോളേജിന് എനിക്ക് എന്നതൊരു കുറവും കാര്യങ്ങളൊന്നും ഈ വണ്ടിക്ക് എനിക്ക് പറയാനായിട്ടൊന്നുമില്ല. സോ ക്യുക്ക് മെസ്സേജ് ഉണ്ട്, ക്യുക്ക് ഗൈഡ് ഉണ്ട്, സിസ്റ്റം ഉണ്ട്, പിന്നെ നമ്മുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഈ സിസ്റ്റത്തിൽ വരുന്നുണ്ട്. നമുക്ക് പേ ഡിവൈസ് ഇതിനകത്ത് നമ്മുടെ പ്ലീസ് കണക്ട് യുവർ സ്മാർട്ട് ഫോൺ. ഓക്കെ, ഓൾറെഡി കണക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വയർഡ് ആപ്പിൾ കാർഡ് പ്ലാൻ. ഇതിനകത്ത് നമുക്ക് പല സൗണ്ടും ഉണ്ട്, നാച്ചുറൽ ഉണ്ട്, അക്വസ്റ്റിക് ഉണ്ട്, ഡൈനാമിക് ഉണ്ട്. ഇത്തരം പല സൗണ്ടുകളും നമുക്ക് ഈ വണ്ടിക്കകത്ത് വരുന്നുണ്ട്, ഡൈനാമിക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഓക്കെ എന്ന് പറയും. നമുക്ക് ഇതിനകത്ത് ഇമേജ് വാൾപേപ്പർ 2, വാൾപേപ്പർ 3 അങ്ങനെ പറഞ്ഞ് നമുക്ക് സെറ്റ് ചെയ്ത് നമുക്ക് ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. സെറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ വാൾപേപ്പർ സെറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ വാൾപേപ്പർ നമുക്ക് മാറ്റാൻ പറ്റും. ഇതിനകത്ത് ഓരോ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് വരുമ്പോഴത്തേക്കും ഓരോ സംഭവങ്ങളും അത് ഇമ്പ്രൂവ് ആയി ഈസിയാണ് എനിക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെട്ടത്. സോ അടുത്ത് വണ്ടി കുഴപ്പമുണ്ട്, കാറ്റ് ഒരുപാട് വരുന്നുണ്ട്, വണ്ടി കുഴപ്പമുണ്ട് എന്നൊക്കെയാണ് മനസ്സിലിങ്ങനെ കൂട്ടിക്കൊണ്ടിരുന്നത്. സോ കീ വരുന്നത് ഒരു നോർമൽ കീയാണ്.